കേരളത്തിലെ ഏറ്റവും കടുത്ത മത്സരങ്ങൾ നടന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് ഏതൊക്കെ പാർട്ടികളാണ് ലീഡ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം ഏറ്റവും കടുത്ത മത്സരം നടന്ന തിരുവനന്തപുരത്തെ നിയോജക മണ്ഡലങ്ങളിൽ കഴക്കൂട്ടത്ത് ബി ജെ പി ലീഡ് ചെയ്തത് വട്ടിയൂർക്കാവിൽ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്തു പക്ഷേ തിരുവനന്തപുരത്ത് കോൺഗ്രസിനാണ് ലീഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ശശി തരൂരിന് നേമത്തെ വീണ്ടും ബി ജെ പി ലീഡ് പിടിച്ചപ്പോൾ പക്ഷേ പാറശാല കോവളം നെയ്യാറ്റങ്കര അങ്ങനെ തുടർച്ചയായി മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിനെ ലീഡ് കിട്ടി അങ്ങനെ ശശി തരൂരിന് ആദ്യം ഒന്ന് വിറച്ചുവെങ്കിലും ജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞു ഇനി അടുത്ത മണ്ഡലം ഏറ്റവും കടുത്ത മത്സരം നടന്നാൽ അല്ലെങ്കിൽ ഫോട്ടോ ഫിനിഷ് എന്ന് കൃത്യമായി തോന്നിയ മണ്ഡലം ആയിരുന്നു ആറ്റിങ്ങൽ അവസാന നിമിഷം വരെ ആവേശം തിരുതല്യ മണ്ഡലമാണ് അവിടെ നെടുമങ്ങാട് കോൺഗ്രസ് ലീഡ് ചെയ്തു വാമനപുരത്ത് കോൺഗ്രസ് ലീഡ് ചെയ്തു അരുവിക്കരയിൽ കോൺഗ്രസ് ലീഡ് ചെയ്തു ചിറയൻ കോൺഗ്രസ് ലീഡ് ചെയ്തു പക്ഷേ ആറ്റിങ്ങൽ കാട്ടാക്കട മണ്ഡലങ്ങളിൽ ബി ലീഡ് ചെയ്തപ്പോൾ വർക്കലയിൽ മാത്രമാണ് വി ജോ വിജോയ്ക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത് എന്നതാണ് ആ തോൽവിലേക്ക് നയിക്കാനുള്ള കാരണം എന്തായാലും വളരെ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ആറ്റിങ്ങലിൽ വിജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് ഇനി അടുത്തൊരു മണ്ഡലം വലിയ ചർച്ചകൾ നടന്ന മണ്ഡലമാണ് മാവേലിക്കരയിൽ മറ്റൊരു ജനവിധി ജനവിധിയാകുമോ എന്ന പ്രവചനങ്ങളൊക്കെ നടന്നതാണ് പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും എം പി ആയി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഭൂരിപക്ഷം വലിയ തോതിൽ കുറഞ്ഞുവെങ്കിലും ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്തു കുട്ടനാട് കോൺഗ്രസ് ലീഡ് ചെയ്തു മാവേലിക്കരയിൽ സി പി എമ്മിനായിരുന്നു ലീഡ് ചെങ്ങന്നൂരിൽ കോൺഗ്രസിനായിരുന്നു ലീഡ് കുന്നത്തു കുന്നത്തൂർ മണ്ഡലത്തിൽ എൽ ഡി എഫിന് ലീഡുണ്ടായിരുന്നു കൊട്ടാരക്കരയിൽ ലീഡ് സ്വന്തമാക്കി പത്തനാപുരത്തും എൽ ഡി എഫ് ലീഡ് സ്വന്തമാക്കി ഇങ്ങനെയാണ് നിയോജക മണ്ഡലങ്ങളിലെ ലീഡ് നില അടുത്ത പ്രധാനപ്പെട്ട മത്സരം നടന്ന അല്ലെങ്കിൽ വളരെ സജീവമായ പോരാട്ടം നടന്ന ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന മറ്റൊരു മണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂരിൽ ബി ജെ പിക്ക് വലിയ ആശ്വാസമായി വലിയ വിജയം നേടിയെടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞതിൻ്റെ കൃത്യമായ കാരണം ഇതായി കാണുന്ന ചാർട്ട് തന്നെയാണ് കാരണം മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് ഇത്രയും മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്തു ഒറ്റയ്ക്കൊരു മണ്ഡലം അത് ഗുരുവായൂരിൽ മാത്രമാണ് കെ മുരളീധരന് ലീഡ് എടുക്കാൻ കഴിഞ്ഞത് പക്ഷേ വി എസ് സുനിൽകുമാർ ഒരു മണ്ഡലങ്ങളിലും ലീഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല ഇതാണ് കേരളത്തിലെ ഏറ്റവും വാശേറിയ മത്സരങ്ങൾ നടന്ന ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയോജക മണ്ഡലങ്ങളുടെ ഒരു സ്ഥിതി ഇനി നമുക്ക് ആലത്തൂരിലേക്ക് പോകാം ആലത്തൂരാണ് എൽ ഡി എഫിന് ആശ്വാസ വിജയം നേടിത്തന്ന കെ രാധാകൃഷ്ണൻ ആശ്വാസ വിജയം എൽ ഡി എഫിനെ സമ്മാനിച്ച മണ്ഡലം അവിടെ ആലത്തൂരിലെ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ സി പി എം കെ രാധാകൃഷ്ണൻ ലീഡ് ചെയ്തു വടക്കാഞ്ചേരി കോൺഗ്രസ് ആണ് ലീഡ് ചെയ്തത് ചേലക്കര കെ രാധാകൃഷ്ണൻ്റെ സ്വന്തം മണ്ഡലം അവിടെ അദ്ദേഹം ലീഡ് ചെയ്തു ആലത്തൂരിൽ അദ്ദേഹം ലീഡ് ചെയ്തു ചിറ്റൂരിൽ കോൺഗ്രസ് ആണ് ലീഡ് ചെയ്തത് തരൂരിൽ സി പി എമ്മിന് ലീഡ് കിട്ടി നെന്മാറയിൽ കോൺഗ്രസിന് ലീഡ് കിട്ടി അതായത് മാറി മറിഞ്ഞ് നിയമസഭാ മണ്ഡലങ്ങളിൽ മാറി മറിഞ്ഞുള്ള പിന്തുണയാണ് ഇരു മുന്നണികൾക്കും കിട്ടിയതെന്നാണ് എന്തായാലും വലിയ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ ഏത് രീതിയിൽ ജനവിധി മാറി മറിയും എന്നൊരു കൗതുകം കൂടി തീർച്ചയായും ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട് ഒപ്പം വലിയ പോരാട്ടം നടന്ന വടകര പക്ഷേ ഷാഫി പറമ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ വടകരയിൽ തലശ്ശേരിയിൽ സി പി എം കെ കെ ശൈലജ ലീഡ് ചെയ്തെങ്കിൽ കൂത്തുപറമ്പിൽ കെ കെ ശൈലജയ്ക്ക് ലീഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞു പക്ഷേതാ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര അങ്ങനെ എല്ലായിടങ്ങളിലും ഷാഫി പറമ്പിലിന് വളരെ കംഫർട്ടബിളായ ലീഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞത് തന്നെയാണ് ഒരു മാസി വിക്ടറിയിലേക്ക് പോകാൻ ഷാഫി പറമ്പിലിന് തുണയായത് അങ്ങനെ നിയമസഭാ മണ്ഡലങ്ങളിലെ പാർട്ടികളുടെ സാന്നിധ്യം മുന്നണികളുടെ സാന്നിധ്യം അതിൻ്റെ വളർച്ച ഒക്കെ വ്യക്തമാക്കുന്നത് കൂടിയാണ് ബി ജെ പിയെ സംബന്ധിച്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടുതൽ വളർച്ച പ്രാപിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു ആത്മവിശ്വാസമാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം കിട്ടാത്തതിൻ്റെ ഒരു കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ഈ ഒരു ലീഡ് നില അല്ലെങ്കിൽ ഈ ഒരു വിജയം ഈ ഒരു വോട്ട് വീതം ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിയുമോ എന്നത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല പക്ഷേ യു ഡി എഫിനും എൽ ഡി എഫിനും പ്രത്യേകിച്ചും എൽ ഡി എഫിന് വളരെ പുനർവിചിന്തനം ആവശ്യമായൊരു ഘട്ടവുമായി ാണ് കാത്തിരിക്കുക